അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് പോസ്റ്റർ മേക്കിംഗ് എന്ന് പറഞ്ഞ ആപ്പാണ്. ഈ ആപ്പ് ഇപ്പോൾ തുറന്ന് വരുന്നത് പോസ്റ്റർ മേക്കർ വിത്ത് നെയിം ആൻഡ് ഇമേജ് എന്ന് പറഞ്ഞ ഒരു ആപ്പാണ്. ഇതിൽ എപ്പോഴും പരസ്യം കുറേ വരുന്നതാണ്. ഇപ്പോൾ ഞാൻ ക്രിയേറ്റ് പോസ്റ്റർ ഞെക്കാൻ പോവാണ്. ക്രിയേറ്റ് പോസ്റ്റർ ഞെക്കുമ്പോൾ ബർത്ത്ഡേ, ഫെസ്റ്റിവൽസ്, ഫുഡ്, ഇൻവിറ്റേഷൻ കാർഡ്, ലവ്, മോട്ടിവേഷണൽ, നേച്ചർ, സ്പിരിച്വൽ, വെഡ്ഡിങ്, അങ്ങനെ കുറേ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഫെസ്റ്റിവലാണ് ഞെക്കുന്നത്. അതിൽ മോർ എന്ന ഓപ്ഷൻ ഞെക്കണം. അപ്പോൾ ഞാനത് ഞെക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കുറേ കാണുന്നത് ഹോളീൻ്റെത്, കൈറ്റുള്ളത്, അങ്ങനെ ഫെസ്റ്റിവൽസിൻ്റെ പറ്റിയ പലതും നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാം. അപ്പോൾ ഇതിൻ്റെ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ന്യൂ ഇയറിനും ക്രിസ്മസിനും പറ്റിയൊരു പോസ്റ്ററാണ്. അപ്പോൾ നമുക്ക് ആ പോസ്റ്റർ തിരഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ ആ പോസ്റ്റർ നീക്കി. ഇതിൻ്റെ അത് പല ടൈപ്പിലും നമുക്ക് ചെയ്യാനാണ്. ഫേസ്ബുക്ക് കവർ, ഫേസ്ബുക്ക് ആഡ്, ഇൻസ്റ്റാഗ്രാം പോസ്റ്റ്, യൂട്യൂബ് ബാനർ, അങ്ങനെ പലതിലും നമുക്ക് സൈസിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചെയ്യാം. 1x1 എന്ന് പറഞ്ഞാൽ ആദ്യത്തേതാണ് ഞാൻ ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ എടുക്കാം. ഞാനിപ്പോൾ സൈസിൽ കറക്റ്റ് സൈസിൽ എടുത്ത് ഇനി മുകളിൽ ഉള്ള ഒരു ട്രയാങ്കിളിൽ ഏറെ ഉള്ള ഒരു മാർക്ക് ഞെക്കണം. അത് ഞാൻ നീക്കി. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ആഡ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഞെക്കാം. ബാക്ക്ഗ്രൗണ്ട് ഞാൻ ചേഞ്ച് ചെയ്യുന്നില്ല. ആഡ് ടെസ്റ്റാണ് ഞാൻ കൊടുക്കുന്നത് ആദ്യം തന്നെ. അപ്പോൾ ആഡ് ടെസ്റ്റ് കൊടുത്ത് ഇപ്പോൾ ഞാൻ കൊടുക്കാൻ പോകുന്നത് മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ എന്നതാണ്. അത് എന്നെ പറ്റിയ ഒരു പോസ്റ്ററാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ എന്നാണ് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ കൊടുക്കണം. ഇനി നമുക്ക് കളറും എല്ലാം മാറ്റാം. ഇപ്പോൾ താഴെ ഫോണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. ആ ഫോണ്ടിൽ നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ പല ടൈപ്പുള്ള റൈറ്റിങ്ങും ഉണ്ട്, ഫോണ്ട്സും ഉണ്ട്. അതായത് നമുക്ക് തിരഞ്ഞെടുക്കാം. കുറേ എണ്ണം ഉണ്ട്. അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ഇതാണ് നിൽക്കുന്നത്. ഇത് ഈ ഫോണ്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നെക്സ്റ്റ് കളർ നമുക്ക് നോക്കാം. കളറിൽ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. പച്ച, ബ്ലൂ, വയലറ്റ്, അങ്ങനെ പലതും. അപ്പോൾ ഞാൻ ഇപ്പോൾ പച്ചയാണ് കൊടുക്കുന്നത്. കാരണം ഇത് കുറച്ച് ഭംഗിയുള്ളതാണ് എനിക്കിതാണ് തോന്നുന്നത്. അപ്പോൾ പച്ച ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അത് സൈസ് എത്ര വേണമെങ്കിൽ. പിന്നെ ഗ്രാഡിയേറ്റ് എന്ന് പറയുന്നത് നമുക്ക് കളറ് ആദ്യം പച്ച കൊടുക്കാതെ ഇങ്ങനെ പലതായിട്ടും കൊടുക്കാൻ പറ്റുന്നതാണ്. ഏത് പല അക്ഷരങ്ങൾക്കും പല കളറായിട്ടുള്ള ഒരു കാര്യമാണ് ഇതിൻ്റെ അകത്ത് ഫീച്ചറായിട്ട് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. അപ്പോൾ ഞാൻ കളർ ഗ്രീനാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രാഡിയൻ്റ് ആക്കാം. ഇനി ഷാഡോ സെലക്ട് ചെയ്യാം. ഷാഡോ ഏത് കളറിൻ്റെ വേണമെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ച കീറ്റ് കൂട്ടാം. അങ്ങനെ ഏത് കളർ നിക്കിയാലും അതിൻ്റെ കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ബ്ലാക്ക് ഷാഡോ ആണ് എടുക്കുന്നത്. അത് കുറച്ച് ഞാൻ കൂട്ടിയിട്ട് വെക്കുന്നുണ്ട്. അടുത്തത് നെക്സ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ്. ബാക്ക്ഗ്രൗണ്ട് പല ടൈപ്പിലുള്ളതുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെക്കാം. അത് ഞാനിപ്പോൾ വെക്കുന്നില്ല. അതിൻ്റെ പല ടൈപ്പിലുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് വെക്കാം. ഞാൻ അത് വെക്കുന്നില്ല. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്റ്റിക്കറാണുള്ളത്. അത് നമുക്ക് കൊടുക്കാം. സ്റ്റിക്കർ ഓപ്പൺ ആയപ്പോൾ തന്നെ നമുക്കൊരു ആഡ് വന്നിട്ടുണ്ട്. അതായത് ഇതിൻ്റെ അത് എഡ്യൂക്കേഷൻ, ബർത്ത്ഡേ, ബാനർ, ക്യാർ, കോഫി, സർക്കിൾ, ഫെസ്റ്റിവൽ, ഹാലോവിൻ, ലവ്, ഫ്ലവേഴ്സ്, ഓഫേഴ്സ്, സെയിൽ, റിബൺ, സ്പോർട്ട്, മ്യൂസിക്, ബബിൾസ്, ആനിമൽസ് എന്നിങ്ങനെ പല സ്റ്റിക്കേഴ്സുണ്ട്. അതിൻ്റെ അകത്ത് ഞാനിപ്പോൾ ചൂസ് ചെയ്യുന്നത് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ സ്റ്റിക്കറിൻ്റെ ഓപ്ഷനാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അത് മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റിക്കർ കണ്ടിട്ടുണ്ട്. അത് ഞാൻ വെക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വെക്കാവുന്നതാണ്. ഞാനിപ്പോൾ താഴെ വെക്കുകയാണ്. നിങ്ങൾക്ക് വലിപ്പം കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം. ഞാനത് കുറച്ച് കൂട്ടിയിട്ട് താഴെ ഇങ്ങനെ വെക്കുകയാണ്.
നിങ്ങളതൊക്കെ വേണമെങ്കിൽ ബാക്കിൽ ഇതുപോലെ എഫക്ട്സായിട്ട് വെക്കാവുന്നതാണ്. എഫക്ട്സ് പല ഇതിൻ്റെ അകത്തും നമുക്ക് വെക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് വെക്കുകയാണ്. നമുക്ക് മുഴുവനായിട്ട് കൂട്ടിയും വെക്കാം, മുഴുവനായിട്ട് കുറച്ചും, അങ്ങനെ എന്ത് വേണം വെക്കാം. ഞാനിപ്പോൾ കുറച്ച് കൂട്ടിയിട്ടാണ് വെക്കുന്നത്, ഫുള്ളായിട്ട് കുറയ്ക്കുന്നില്ല, പക്ഷെ കുറച്ച് കൂട്ടിയിട്ട്. പിന്നെ നമുക്കുള്ള ഫോട്ടോ എന്ന് പറഞ്ഞതാണ്. ഫോട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾക്കുള്ള ഫോട്ടോ, നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഫോട്ടോ കിട്ടുന്നതാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ സേവ് ചെയ്യണം. അപ്പോൾ മുകളിലത്തെ റെക്റ്റാങ്കിളിൻ്റെ ആരോ ഉള്ള മാർക്ക് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് ഒരു ആഡ് വരുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇനി നമ്മൾ അത് ആഡ്, ഈ പോസ്റ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. മുകളിൽ ഷെയറിൻ്റെ ബട്ടൺ ഉണ്ട്, അത് വേണമെങ്കിൽ ഷെയർ ചെയ്യാം. പിന്നെ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എഡിറ്റ് ചെയ്യാം. ഇനിയും എന്തെങ്കിലും വേണമെന്ന് തോന്നുകയാണ് എഡിറ്റ് ചെയ്യാൻ, പിന്നെ ഡിലീറ്റും ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇതിന് ഇനിയും ഡെക്കറേറ്റ് ചെയ്യാനും അങ്ങനെ ഓരോന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ നല്ല ഒരു ആപ്പാണ്, ഈ പോസ്റ്റർ ഉണ്ടാക്കാനൊക്കെ ഒരു നല്ല ഒരു ആപ്പാണ് എന്ന് ഞാൻ പറയുന്നു. പക്ഷേ ഒരേ ഒരു പ്രശ്നം, ഇതിൽ നിന്നുണ്ടാവുന്ന ആഡ്സാണ്, അത് നമ്മൾ കാര്യമാക്കേണ്ടതില്ല. നമ്മൾ കൂടുതലും ഈ പോസ്റ്ററിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ഈ പോസ്റ്ററിൽ നന്നായിട്ടുണ്ട്. അപ്പം കുറേ ഫീച്ചേഴ്സ് ഉള്ള ഒരു ആപ്പാണിത്. താങ്ക് യു.